ബിദിനം ദാസാണ് സന്നിധാനത്ത് നീയരുന്നത്. അതിനു മുമ്പ് ഇന്ന് നട തുറന്നു പുതിയ മേൽശാന്തി ആദൃശ്യങ്ങളിലേക്ക്. ബിദിനം ദാസ് ചേരുന്നു സന്നിധാനത്ത് നിന്ന്. ബിദിൻ, യഥാർത്ഥത്തിൽ ഒരു വൃശ്ചിക പുലരിയിൽ ഇങ്ങനെയൊരു കാഴ്ച ശബരിമലയിൽ കാണാറില്ല. നമുക്കറിയാം, കർശന നിയന്ത്രണങ്ങളോടെയാണ് പുതിയ മേൽശാന്തിമാർ ചുമതല ഏറ്റെടുത്തു. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഭക്തർ രാവിലെ മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? വിജി, ശബരിമല ദർശനത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. രാവിലെ 5 മണിക്ക് തന്നെ ശബരിമലയിൽ നട തുറന്നു. ക്ഷേത്രം തന്ത്രി കണ്ടൂര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി വി കെ ജയരാജ് പോറ്റി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിച്ചു, പൂജകൾ തുടങ്ങി. ഏതായാലും കർശനമായ നിയന്ത്രണങ്ങൾ, കർശനമായ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത്തവണ ശബരിമലയിൽ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട ഈ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ 5:40 മുതലാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. പക്ഷേ ആ 5:40 മുതൽ ഇപ്പോൾ 7 മണി ആകുമ്പോഴേക്കും 150-ൽ താഴെ ആളുകൾ മാത്രമാണ് സന്നിധാനത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതും കർശനമായ നിർദ്ദേശങ്ങൾ, സാമൂഹ്യ അകലമൊക്കെ പാലിച്ചുകൊണ്ട്, വ്യക്തമായ രീതിയിൽ ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഭക്തർക്ക് കടന്നു പോകാനുള്ള വഴിയൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കേരള പോലീസിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെ എല്ലാം തന്നെ സംവിധാനത്തോടു കൂടി തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും കർശന നിയന്ത്രണങ്ങളോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ ചില ഭക്തർ നമ്മോടൊപ്പം ചേരുകയാണ്. ബുദ്ധിമുട്ടുകളുണ്ടായില്ല, കൃത്യമായി തന്നെ നിലയ്ക്കിൽ തന്നെ കൃത്യമായ രീതിയിലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ആ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് നമ്മൾ താഴെ വന്നു. പിന്നെ പമ്പാ സ്നാനത്തിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ പറ്റിയില്ല എങ്കിൽ പോലും ഷവർ ബാത്ത് ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ലായിരുന്നു, മാനേജബിളായിരുന്നു. എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തിരക്കില്ലാതെ അയ്യപ്പനെ കണ്ടു മടങ്ങാൻ പറ്റുന്നൊരു അവസരം കൂടി തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. എല്ലാ 10-25 വർഷത്തോളമായിട്ട് വരുന്നു, ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. പക്ഷേ ഈ ഒരു മഹാമാരി മാറട്ടെ, കൂടുതൽ ആളുകൾ തന്നെ വരട്ടെ, അയ്യപ്പ സന്നിധി കൂടുതൽ ഭക്തസാന്ദ്രമാകട്ടെ, അതുതന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷം ദർശനം സാധ്യമായി. പിന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ളൊരു ദർശനം കുറേ വർഷം കൂടി ആദ്യമായിട്ടാണ്, അതിൻ്റേതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. പമ്പാ സ്നാനമില്ലാത്തത്, കാനനപാതയിലൂടെയുള്ള യാത്രയില്ലാത്തത്, നെയ്യഭിഷേകം നടത്താൻ പറ്റാത്തതിലേക്ക് സങ്കടമുണ്ടോ? ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇതെന്ന് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകുന്നു, കുഴപ്പമില്ല. തുടക്കത്തിൽ തന്നെ ഈ വിർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്തിരുന്നോ? തുടക്കത്തിൽ തന്നെ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തായിരുന്നു. ആദ്യം തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തു, കോവിഡ് നെഗറ്റീവ് ആയതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. വിജി, ഏതായാലും കർശനമായ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ, പക്ഷേ ഈ തിരക്കൊഴിഞ്ഞ അയ്യപ്പ സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു സന്തോഷം കൂടിയാണ് ഭക്തർ നമ്മളോട് പങ്കുവെക്കുന്നത്. മറ്റൊന്ന് പമ്പാ സ്നാനം അടക്കമുള്ള ഇപ്പോൾ ഈ ദർശനത്തിന് എത്തിയവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പമ്പാ സ്നാനത്തിന് വിലക്കുണ്ട്. പകരം പമ്പയിൽ പകരം സംവിധാനമായി 20-ൽ ഷവർ ബാത്തുകളാണ് ഈ ഭക്തർക്ക് കുളിക്കുവാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പരമ്പരാഗതമായി അയ്യപ്പ ഭക്തന്മാർ എത്തിയിരുന്ന കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്കും ഇത്തവണ അനുമതിയില്ല. അപ്പം സന്നിധാനത്തിന് ഒരു കാര്യം, ഈ ഇപ്പോൾ ഈ 1000 പേർക്കാണ് ഒരു ദിവസം ദർശനത്തിന് വരാൻ കഴിയുന്നത്, അത് വെർച്വൽ ക്യൂ വഴി നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് അനുമതി തേടിയവർക്ക് മാത്രമാണുള്ളത്. അങ്ങനെ വരുന്നവരിൽ ഒരു വലിയ വിഭാഗവും, ഏതാണ്ട് വലിയ വിഭാഗമല്ല, ഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാനങ്ങളിൽ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെ ആന്റിജൻ പരിശോധനയിൽ ഇന്നലെയും ഇന്നുമൊക്കെ 1-2 പേർക്കൊക്കെ കോവിഡ് സ്ഥിരീകരിച്ച വാർത്തകളും നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് FLTC കളിലേക്കാണോ മാറ്റുന്നത്? ആ പരിശോധന എവിടെയാണ് നടക്കുന്നത്?
തീർച്ചയായും ബി ജി, ഈ ആന്റിജൻ പരിശോധന നടക്കുന്ന നിലയ്ക്കലാണ്. നമുക്ക് തുലാമാസ പൂജയിൽ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഭക്തരെ അന്ന് കയറ്റിവിട്ടിരുന്നു. പക്ഷെ അന്ന് നൽകിയൊരു നിർദ്ദേശം 48 മണിക്കൂറിനുള്ളിൽ കോവിഡ് പരിശോധന നടത്തി പരിശോധനാ ഫലം നെഗറ്റീവായുള്ള ഭക്തർക്ക് നിലയ്ക്കലിലെ പരിശോധന കൂടാതെ സന്നിധാനത്തേക്ക് കടന്നു വരാമെന്നായിരുന്നു. പക്ഷേ വൃശ്ചിക മാസത്തെ ആ സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. നിലവിൽ 24 മണിക്കൂർ മുമ്പ് പരിശോധന നടത്തിയവർക്ക് മാത്രമേ നിലയ്ക്കലിലെ പരിശോധന കൂടാതെ സന്നിധാനത്തേക്ക് കടക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അത് ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ രീതിയിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. ഇന്നലെ ഭക്തരെ കയറ്റിവിട്ടില്ല എങ്കിൽ പോലും, പക്ഷേ ഇന്നലെ നിലയ്ക്കൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട്ടുകാരായ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ നിലയ്ക്കൽ എത്തിയ ഒരാൾക്കും, അതും തമിഴ്നാട് സ്വദേശിയാണ്, കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ നിലയ്ക്കൽ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം, ആന്റിജൻ പരിശോധനയ്ക്ക് ശേഷം പോസിറ്റീവ് ആകുന്നവരെ റാന്നിയിലെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന CFLTCയിലേക്കാണ് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി കോവിഡ് സ്ഥിരീകരിച്ച 3 പേരെയും റാന്നിയിലെ CFLTCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ നിലയ്ക്കലെ ആന്റിജൻ പരിശോധന മുതൽ ഇങ്ങോട്ട് വലിയ ക്രമീകരണങ്ങൾ, നിലയ്ക്കലെ ആന്റിജൻ പരിശോധനയിലടക്കം ഒരു തിക്കും തിരക്കും ഉണ്ടാവാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നിലയ്ക്കലും ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ ആന്റിജൻ പരിശോധന നടത്തിയ ശേഷം പമ്പയിൽ അടക്കം അത് വീണ്ടും ഭക്തരുടെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് പമ്പയിലെ ചെക്ക് പോസ്റ്റിന് ശേഷം ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് കാനന അകത്തേക്ക് കടത്തിവിടുമ്പോൾ വീണ്ടും ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കുന്നുണ്ട്. ഏതായാലും ഈ പമ്പാ സ്നാനമില്ലാത്തതിലടക്കമുള്ള ഒരു സങ്കടം ഈ ഭക്തർ പങ്കുവെക്കുമ്പോഴും ഈ കർശന നിയന്ത്രണങ്ങളോട് അനുഭാവപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നിലപാടാണ് ഭക്തർക്കുള്ളത്. എല്ലാ അർത്ഥത്തിലും കർശനമായ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വളരെ ചുരുക്കിയ ആളുകൾ മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ദർശനം സുഗമമായി നടത്തുന്നതിൻ്റെ ഒരു സങ്കടം തന്നെയാണ് ഈ ഭക്തർ ആവർത്തിക്കുന്നത്. ബി ജി, ശരി. ബിദിനം ദാസാണ് ശബരിമല സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകളും അവിടുത്തെ വിവരങ്ങളും നൽകിയത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരംകുത്തി മരക്കൂട്ടം വരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ വൃശ്ചികപ്പുലരിയിൽ നേരത്തെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ളവർ തലേദിവസം തന്നെ ക്യൂവിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ കാര്യത്തിലും എന്ന പോലെ വളരെ അസാധാരണമായ, വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമാണ് മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയിരിക്കുന്നത്.